പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ, رجل دعته امرأة ذات منصب وجمال الى نفسها قال اني اخاف الله. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തണൽ ലഭിക്കപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഒരാൾ. دعته امرأة ذات منصب وجمال, സൗന്ദര്യവും അഴകും പദവിയും സ്ഥാനങ്ങളും ഒക്കെയുള്ള ഒരു സ്ത്രീ ആ മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ഇലാ നഫ്സിഹ, അവളുടെ ശരീരത്തിലേക്ക്, അവളുടെ ആഗ്രഹത്തിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞൊഴിഞ്ഞു മാറുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നവന് അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം മനുഷ്യ സഹജമായ വികാരങ്ങളിൽ അവന്റെ ആഗ്രഹങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതാണ്. ഭൗതിക ലോകത്തുള്ള ഒട്ടേറെ കാര്യങ്ങളുമായി മനുഷ്യന്റെ മനസ്സ് ഉടക്കി നിൽക്കുകയാണ്. അല്ലാഹുതാല മനുഷ്യന്റെ ഈ പ്രകൃതിയെ നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇംറാൻ, അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനന്നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ്ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك മതാഉദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്, മനുഷ്യന് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ട് കഴിഞ്ഞ ചില വസ്തുക്കളുണ്ട്. സുയ്യിന ലിന്നാസി മിനശ്ശഹവാതി, ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ പ്രത്യേകമായ താല്പര്യങ്ങൾ, അവന്റെ അഭിലാഷങ്ങൾ. സുയ്യിന ലിന്നാസി ഹുബ്ബുശ്ശഹവാതി, ഇച്ഛകളോടും ആഗ്രഹങ്ങളോടുമുള്ള സ്നേഹം മനുഷ്യനിൽ വല്ലാതെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ദുനിയാവിലെ എല്ലാ അലങ്കാരങ്ങളും അതിൽ എണ്ണുന്നു. പക്ഷേ പ്രഥമമായി അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനുള്ള ആവേശം, മനുഷ്യനുള്ള ആഗ്രഹം, മനുഷ്യനുള്ള അടങ്ങാത്ത മോഹം അവന്റെ മനസ്സിൽ ഏറ്റവും അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു, അതവനിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എണ്ണിയിരിക്കുന്നത് മിനന്നിസാ, സ്ത്രീകൾ എന്നതാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന്റെ മനസ്സിലെ ആഗ്രഹം ഒരു സ്ത്രീ എന്നത് തന്നെയാണ് എന്നതാണ് നമ്മെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയുമെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യവികാരത്തെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലൽ റിജാലി മിനന്നിസാഖ്, മാ തറക്തു, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, വിട്ടേച്ചു പോകുന്നില്ല, ബാഴ്ദി എനിക്ക് ശേഷം, ഫിത്തിനത്തൻ, ഒരു ഫിത്തിനയും ഒരു പരീക്ഷണവും ഒരു കുഴപ്പവും. എനിക്ക് ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണ്? അത് പുരുഷന്മാർക്ക് ഏറ്റവും ഉപദ്രവമുള്ള പരീക്ഷണം, പുരുഷന് ഏറ്റവും വലിയ ഉപദ്രവമായി മാറാൻ പോകുന്ന കുഴപ്പവും പരീക്ഷണവും, അത് സ്ത്രീകൾ മുഖേനയാകുന്നു. സ്ത്രീയെ പോലെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമുള്ള ഒരു സംഗതി വേറെ ഇല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷമാലിക്കളായ ആളുകൾക്ക്, ഈ മേഖലയിൽ നന്നായി ക്ഷമിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് തന്റെ ജീവിതത്തിലെ ലൈംഗികമായ ശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമാണ് പടച്ച റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. സഹ്ല് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മന്യദു മല്ലീ മാ ബൈന റിജ്ലൈഹി വമാ ബൈന ലിഹ്യൈഹി ളമിൻതു ലഹുൽ ജന്ന. മറ്റൊരു റിപ്പോർട്ടിൽ അലമല്ലഹുൽ ജന്ന എന്നും കാണാം. മന്യലുമല്ലി, ആരുണ്ടെനിക്ക് വാക്കുതരാൻ, ആരുണ്ടെന്നോട് കാത്തോളാം എന്ന് പറയാൻ,
അവന്റെ ഇരു കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെ, അവന്റെ ഇരു താടിയല്ലുകൾക്കിടയിലുള്ള അവന്റെ നാവിനെയും, ഇരു കാലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും ഇരു താടിയല്ലുകൾക്കിടയിലുള്ള മനുഷ്യന്റെ നാവിനെയും ആര് ഞങ്ങൾ കാത്തോളാം, ഞങ്ങൾ സംരക്ഷിച്ചോളാം, അത് ഉപയോഗിക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കില്ല, അത് അല്ലാഹുവിന് പൊരുത്തമുള്ളതിന് വേണ്ടിയല്ലാതെ ആ രൂപത്തിലുള്ള നിഅമത്തിനെ ഞാൻ ഉപയോഗപ്പെടുത്തൂല എന്ന് ആരെന്നോട് വാക്ക് നൽകുന്നുവോ അദുമല്ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗവും വാക്ക് നൽകുന്നു, ഞാൻ അവന് സ്വർഗം ഓഫർ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാൻ മാത്രം വളരെ ഗൗരവമായ പരീക്ഷണമാണത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് മനുഷ്യനരാ, അവന്റെ എല്ലാ രൂപത്തിലുള്ള മോശമായ വികാരങ്ങളും ചിന്തകളും ഉണർന്നിരിക്കുന്ന കാലഘട്ടമാണ്. അത് ഉണർത്തിവിടാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും ഇബിലീസ് നന്നായി വിശ്രമമില്ലാതെ പ്രവർത്തിപ്പിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തൗഫീഖ് നൽകപ്പെടുന്ന മഹാന്മാരുണ്ട്. ആ സന്ദർഭമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തന്റെ ജീവിതത്തിൽ അതാ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ആ അനുഭവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരാൾക്കുണ്ടാകുന്ന അനുഭവം? ഒരാളെ ഏതാ ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ്, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പെണ്ണാണ്. ഈ ആൺ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുന്നതല്ല, ഒരു പെണ്ണ് ഒരാളെ ക്ഷണിക്കുന്നു എന്ന് സങ്കല്പിക്കൂ. എങ്ങനെയുള്ള പെണ്ണാണ്? തെരുവിൽ നടക്കുന്ന വേശ്യയല്ല, ഏതെങ്കിലും രൂപത്തിൽ വിരൂപിണിയായ, കാണാൻ ഭംഗിയില്ലാത്ത മറ്റേതെങ്കിലും ന്യൂനതകളുള്ള പെണ്ണല്ല, വിളിക്കുന്ന പെണ്ണാരാണ്? നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. അതുപോലെ തന്നെ അധികാരവും പദവികളും ഒക്കെയുള്ള പെണ്ണാണ്, എന്തും ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള പെണ്ണാണ്. ഒരാളും അറിയാൻ പോകുന്നില്ല, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, കഴിവുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ ധാമമാണ്, സൗന്ദര്യത്തിന്റെ കേദാരമാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണാണ് എല്ലാ സാഹചര്യങ്ങളെയും ഒത്തിണക്കിയ ശേഷം ഒരാളെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ ആ സന്ദർഭത്തിലതാ പടച്ച തമ്പുരാന് മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നു, അരുത്, ഞാനതിന്നില്ല, ഞാൻ ഈ വൃത്തികേടിനില്ല, കാരണം മറ്റൊന്നുമല്ല, ഞാൻ എയ്ഡ്സിനെ പേടിച്ചിട്ടല്ല, ആളുകൾ കാണുമെന്ന് പേടിച്ചിട്ടല്ല, ഞാൻ ആളുകൾക്ക് മുമ്പിൽ അപമാനിതനാകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടുമല്ല. ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. എല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണിന്റെ ക്ഷണം വരുന്ന നേരത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണത്തിന്റെ സന്ദർഭമാണ്. അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ലേ എല്ലാ സന്ദർഭങ്ങളും സൗകര്യപ്പെടുത്തിയിട്ട്, ഇങ്ങോട്ടാണ് പെണ്ണ് ആവശ്യപ്പെടുന്നത്. പുരുഷനാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല, അങ്ങോട്ട് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിലാണ് പലപ്പോഴും ഭയപ്പെടേണ്ടി വരുന്നത് എന്ന ഒരു സാഹചര്യം. ഏത് സാഹചര്യം തനിക്ക് അനുകൂലമായി കിട്ടിയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമല്ലാതെ ഒരു തടസ്സവും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭിണിയാകുന്നത് ഭയപ്പെട്ടേക്കാം, അപമാനഭാരത്തെ ഭയപ്പെട്ടേക്കാം, ഒരുപാട് മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഭയപ്പെട്ടേക്കാം. ഇതിലൊന്നും ആണുങ്ങൾക്ക് ഭയത്തിന്റെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയൊക്കെ നിർഭയത്വത്തിന്റെ എല്ലാ ചാൻസുകളും വന്നു കിട്ടിയാലും ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറയാൻ ായി കരുത്ത് നേടിയ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് റബ്ബ് ഓഫർ ചെയ്യുന്നു അവന്റെ പ്രത്യേകമായ തണല്. ഇത് സഹോദരങ്ങളെ, സ്ത്രീകൾക്കും ഇത്തരം സന്ദർഭങ്ങൾ വരാം.
പുരുഷന്റെ കാര്യം മാത്രമല്ല, എല്ലാം തികഞ്ഞ ഒരു പുരുഷനാണ് ഒരു പെണ്ണിനെ ക്ഷണിക്കുന്നത്. ആരും അറിയാൻ പോകുന്നില്ല, ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളുമില്ല, എല്ലാ അനുകൂലങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. പണം അയാൾ ഓഫർ ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, ജോലി വാഗ്ദാനമുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ ദുനിയാവിലുണ്ടോ എല്ലാ സൗകര്യങ്ങളും കാണിച്ച് പ്രലോഭനം നടത്തിയിട്ട് അവസരം വന്നു കിട്ടിയ നേരത്ത് മുഅ്മിനത്തായ ഒരു പെണ്ണ് പറയുന്നു, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന് പിന്മാറാൻ സാധിച്ചാൽ ആ പെണ്ണും ഈ അർശി പ്രത്യേകമായ തണലിന് അർഹയാണ്. ഖുർആൻ പറയുന്നിടത്ത് അതേ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളവരാരൊക്കെയാണ്, അല്ലാഹുവിന്റെ പാപമോചനം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത വഅജ്റൻ അദീമാ. വൽഹാഫിളീന ഫുറൂജഹും, സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രത്യേകമായ പാപമോചനത്തിന് അവകാശികളാകുന്നത്, വമ്പിച്ച പ്രതിഫലമാകുന്ന സ്വർഗം നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമാണ്. ആ രണ്ട് വിഭാഗത്തിന്റെയും സ്വഭാവങ്ങൾ എടുത്തു പറയുമ്പോൾ അവസാന ഭാഗത്തല്ല പറയുന്നതാണ്, വൽഹാഫിളീന ഫുറൂജഹും, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരെന്ന് മാത്രമല്ല, വൽഹാഫിളാത്ത്, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും. എന്നിട്ടാണ് അവസാനം പറയുന്നത്, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു, വാജ്റൻ അദീമാ, വമ്പിച്ച വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആണും പെണ്ണുമൊക്കെ ഇക്കാര്യത്തിൽ ഒരുപോലെ സഹനം നടത്തിയ ഒരു സംഭവം, സഹിച്ചു പിന്മാറിയ ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊന്നും 99% സാധിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ഒരു പ്രതിഫലം ഇതിന് ഓഫർ ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകളുടെ സംഭവം പറഞ്ഞു തരുന്നുണ്ട്. മഴയായപ്പോൾ ഒരു യാത്രക്കാര് 2-3 ആളുകളുണ്ട്. നല്ല ശക്തമായ മഴ പെയ്തപ്പോൾ, കാറ്റും മഴയുമൊക്കെ വന്നപ്പോൾ, അതിൽ നിന്ന് സുരക്ഷിതത്വം പ്രാപിക്കാൻ വേണ്ടി 3 ചെറുപ്പക്കാരത് ആ മലയുടെ ഗുഹയിൽ കയറി ഇരിക്കുകയാണ്. ആ ഗുഹയിൽ അവർ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ശക്തമായ മഴ കാരണത്താൽ മുകളിൽ നിന്നതാ വലിയ ഒരു പാറക്കല്ല് ഉരുണ്ടുരുണ്ട് വന്നിട്ട് ഈ ആളുകൾ കയറിയ ഗുഹയുടെ മുഖത്ത് കറക്റ്റായി വന്ന് അടഞ്ഞു നിൽക്കുന്നു. 3 പേരും ശക്തമായി അവരുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പാറക്കല്ല് തള്ളി നോക്കി. ഒരിക്കലും മനുഷ്യന്റെ എത്ര പവർ ഉണ്ടെങ്കിലും തള്ളി നീക്കാൻ കഴിയാത്തത്ര ശക്തമായ പാറക്കല്ല് കൊണ്ടാണ് ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മരണത്തെ മുന്നിൽ കാണുകയാണ്, ശ്വാസം മുട്ടി മരിക്കും എന്നുറപ്പാകുന്ന നേരത്ത് ആ 3 മഹാന്മാരും ഒരു കാര്യം ചെയ്യുന്നു. ഓരോരുത്തരും അവിടെ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യുന്നു. അതേ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വലിയ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ, റബ്ബേ നിന്നെ ഓർത്ത് നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി നിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്, അത് നീ അറിയുന്നവനാണല്ലോ, അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു. ആ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് ഓരോരുത്തരും അവരുടെ മുൻകാല ജീവിതത്തിൽ കഴിഞ്ഞു പോയ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു തവസ്സുലാണ്. സാദർഭികമായി ഉണർത്തട്ടെ, തവസ്സുൽ എന്ന് പറയുമ്പോൾ ഇടതേട്ടമാണ്. ഒരു കാര്യത്തെ മുൻനിർത്തി അത് മുഖേനെ അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഈ കർമ്മം ഞാൻ നിനക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്, അത് നീ അറിയുന്നവനാണല്ലോ, ഈ കർമ്മത്തിന്റെ പ്രതിഫലത്തെ അതാ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മഹത്വമേറിയ കാര്യത്തെ
നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ എന്റെ ഉദ്ദേശം നിറവേറ്റി തരണമേ എന്ന് ആ രൂപത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഇടറേറ്റം നടത്താവുന്നതാണ്. അതല്ലാതെ മഹാന്മാരായ മുൻഗാമികളായ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ ഹക്ക് ജാഹു ബർക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു എന്ന ഒരു തവസ്സുലിന്റെ തേട്ടം അത് ഇസ്ലാമികമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമല്ല, അതിനവിടുന്ന് അംഗീകാരം കൊടുത്ത കാര്യവുമല്ല. അതേ സന്ദർഭത്തിൽ അവരവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ, അതല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്തതിന്റെ ശേഷം അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത ഈ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിങ്ങനെ ചെയ്ത കർമ്മം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഇടതേറ്റമാക്കാൻ നമുക്ക് അവസരം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന് സർവ പണ്ഡിതന്മാരും തെളിവായി ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഗുഹയിൽ അകപ്പെട്ട ഈ മൂന്ന് ആളുകളുടെ ചരിത്രം. പോകട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ മൂന്നാളുകളും ആ മൂന്ന് പേരും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. ഞാൻ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. അതിൽ മറ്റൊരാൾ പറഞ്ഞതെന്താണ്? ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ വിഷയവുമായി കണക്ട് ചെയ്യപ്പെടാവുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അദ്ദേഹം ആ ഗുഹയിൽ വെച്ച് അല്ലാഹുവിനോട് തേടുകയാണ്. അല്ലാഹുവേ ഇന്നഹു കാനത്തി ലീ ഇബ്നത്തു അമ്മിൻ, എനിക്കെന്റെ പിതൃവ്യന്റെ ഒരു മോളുണ്ടായിരുന്നു, എന്റെ പിതൃവ്യന്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മോള് ഞാൻ ഒരുപാട് കാലമായി അവളിൽ ആശ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതെ, പുരുഷന്മാർക്ക് സ്ത്രീകളോട് തോന്നുന്ന എല്ലാ രൂപത്തിലുള്ള മോഹവും സ്നേഹവും ആ പെണ്ണിനോട് എന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയിട്ട് കാലമേറെയായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ആവശ്യം ഞാൻ അറിയിക്കാറുമുണ്ട്. ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു നൂറ് ദീനാറ് കൊണ്ടുവന്നാൽ, ഒരു നൂറ് സ്വർണം കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്ക് വഴങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ആഗ്രഹം ഒരുപാട് കാലഘട്ടത്തിലെ എന്റെ ജീവന്റെ കാലഘട്ടത്തിലുള്ള ആ ജീവനാന്റെ ആഗ്രഹമാണല്ലോ, അത് കിട്ടണം എന്ന നിലക്ക് ഞാൻ ക്ലേശം സഹിച്ചിട്ട് നൂറ് സ്വർണ നാണയം ഞാൻ ശേഖരിച്ചു. അങ്ങനെ ഞാൻ അവളെ സമീപിച്ചു, അവളുടെ സമീപത്ത് ചെന്നു. ഫലമ്മാ വഖഅതു ബൈന റിജ്ലൈഹാ, അതേ അല്ലാഹു ഏറ്റവും വെറുക്കുന്ന ആ വൃത്തികെട്ട കാര്യത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി ആ പ്രവൃത്തി അതാ നടക്കാൻ പോകുന്ന നേരത്ത് ആ പെണ്ണ് ആ സ്ത്രീ അവൾ ഒരൊറ്റ ചോദ്യമാണ്, ഒരൊറ്റ വിളിയാണ് എന്നെ, യാ അബ്ദല്ലാ ഇത്തഖില്ലാ ولا تفتح الخاتم الا بحقه. ഓ അല്ലാഹുവിന്റെ അടിമയെ, ഓ പ്രിയപ്പെട്ട സഹോദരാ, ഇത്തഖില്ല, അല്ലാഹുവിനെ ഭയപ്പെടൂ. പടച്ച റബ്ബിത് കാണുന്നു, അല്ല നമ്മെ കാണുന്നു, അല്ലാഹു നോക്കുന്നല്ലോ, അല്ലാഹുവിനെ ഭയപ്പെടൂ, സൂക്ഷിക്കൂ. വലാ തഫ്തഹിൽ ഖാതമ ഇല്ലാ ബിഹഖി, ന്യായമില്ലാതെ മുദ്ര പൊട്ടിക്കരുത്, ന്യായമില്ലാതെ മുദ്ര തകർക്കരുത് എന്ന് ആ പെണ്ണ് വ്യംഗ്യമായ അർത്ഥത്തില്ലതേ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ഈ പ്രവൃത്തി ചെയ്തു പോകരുത്, നിങ്ങൾക്കിതിന് അവകാശമില്ലല്ലോ, നിങ്ങൾ എന്റെ ഭർത്താവല്ലോ, നീ ആ ന്യായപ്രകാരം വിവാഹം കഴിഞ്ഞവരല്ലോ നമ്മൾ, അതുകൊണ്ട് അന്യായമായത് ചെയ്യരുത്, റബ്ബ് കാണുന്നല്ലോ, റബ്ബിന്റെ കോടതിയിൽ ചെല്ലണ്ടേ, അതുകൊണ്ട് ഇത്തത്തില്ല എന്നങ്ങ് ആ പെണ്ണൊരൊറ്റ വാക്കങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റുപോയി. അല്ലാ എന്ന് കേട്ടപ്പോൾ എന്റെ എല്ലാ രൂപത്തിലുള്ള ആഗ്രഹങ്ങളും ഞാൻ എന്റെ നാഥനെ കുറിച്ച് കേട്ടപ്പോൾ, അവന്റെ ശിക്ഷയെ ഓർത്തപ്പോൾ, അവന്റെ പരലോക കോടതിയിൽ നിൽക്കേണ്ടി വന്നതോർത്തപ്പോൾ, വ്യഭിചാരികൾക്ക് നരകത്തിയിൽ അനുഭവിക്കാനിരിക്കുന്ന മഹാശിക്ഷയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിട്ടുനിന്നല്ല റബ്ബേ. ആ സന്ദർഭം എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു,
അത് എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ അറിയുന്നവനാണെങ്കിൽ അക്കാര്യം ഞാൻ പ്രവർത്തിച്ചത്, അങ്ങനെ ഞാൻ ചെയ്തത് നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ റബ്ബേ ഞാൻ ചെയ്തത്, അത് നീ അറിയുന്നവനാണെങ്കിൽ നീ ഞങ്ങൾക്ക് വിട്ടുതരേണമേ, നീ നീക്കിത്തരേണമേ, മിന്നാഫുർജത്തൻ, ഈ ഗുഹാമുഖത്ത് വന്നടങ്ങി നിൽക്കുന്ന ഈ പാറക്കല്ല് ഒരല്പം ഒന്ന് നീക്കിയിട്ട് നീ ഞങ്ങൾക്ക് ആശ്വാസം തരണേ. ഇതങ്ങ് മഹാനവർകൾ ദുആ ചെയ്തപ്പോൾ ഫഫറജലഹും, അല്ലാഹു ആ പാറക്കല്ലങ്ങ് നീക്കിക്കൊടുത്തു. ഇങ്ങനെ മൂന്നാളുകളുടെയും സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ മൂന്നാളുകൾക്കും സുരക്ഷിതമായി ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാവുന്ന നിലക്ക് അല്ലാഹു ആ പാറക്കല്ല് നീക്കിക്കൊടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ ഇവിടെ എന്താണ്, എല്ലാ സന്ദർഭങ്ങളും ഒത്തിണങ്ങിയ പുരുഷനാണ്, എല്ലാ സന്ദർഭങ്ങളും ഒത്തിണങ്ങിയ സ്ത്രീയാണ്. ആർക്കും പരാതിയില്ല, കംപ്ലൈന്റ് ഇല്ല, ആരും കാണാനില്ല, കേൾക്കാനില്ല, അറിയാനില്ല, തികച്ചും സ്വകാര്യതയാണ്. പടച്ച റബ്ബല്ലാതെ ഒരാളും കാണുന്നില്ല, കേൾക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അതാ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അത് പറയാനുള്ള ഈമാൻ നേടിയ സഹോദരി, അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോകാനുള്ള ഈമാൻ നേടിയ സഹോദരൻ, ഇവരൊക്കെയും പ്രത്യേകമായ തണലിന് അർഹരായ മഹാന്മാരാണ്. അതേ ഈ രൂപത്തിൽ ഏറ്റവും വലിയ പ്രത്യേകമായ മഹത്വത്തിലേക്ക് ഉയർന്ന നേതാക്കന്മാരുടെ നേതാവാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനതിന്റെ സുദീർഘമായ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. കരുത്തും സൗന്ദര്യവും തികഞ്ഞ യുവാവാണ് യൂസുഫ് അലൈഹിസ്സലാം. ലോകത്തിൽ അങ്ങനെ ഒരു സുന്ദരനായ മനുഷ്യനെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതേ യൂസുഫ് അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട നേരത്ത് ആ നാട്ടിലെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തപ്പെട്ട സർവ സ്ത്രീകളും അതേ അവരിൽ ആ സൗന്ദര്യത്തിൽ അങ്ങ് മുഴുകിപ്പോയിട്ട് കൈകളിലുണ്ടായിരുന്ന കത്തികൾ കൊണ്ട് ഫ്രൂട്ട്സ് മുറിക്കുന്നതിന് ബദലായി കൈവിരലുകൾ മുറിച്ചപ്പോഴും അറിഞ്ഞില്ലെന്ന് വരുമ്പോൾ എത്ര വലിയ സൗന്ദര്യത്തിന്റെ കേദാരമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. യുവാവാണ്, അവിവാഹിതനാണ്, അതേ എല്ലാ സന്ദർഭങ്ങളുമുള്ള ഘട്ടമാണ്. ക്ഷണിക്കുന്നതോ ഏതെങ്കിലും ഒരു തെരുവിലെ പെണ്ണല്ല, മറ്റേതെങ്കിലും ഒരു പെണ്ണല്ല, സുന്ദരിയായ സ്ത്രീയാണ്. അതേ ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ റാണിയായ രാജ്ഞിയായ സ്ത്രീയാണ്. ശിക്ഷയെന്തിന് പേടിക്കണം? കൊട്ടാരത്തിന്റെ കന്മതിൽ കെട്ടുകൾക്കകത്താണ്, ഒരാളും കാണാനില്ല, അതും ഇങ്ങോട്ടാണ് ക്ഷണം വന്നിരിക്കുന്നത്. ക്ഷണിച്ചു എന്ന് മാത്രമല്ലല്ലോ, എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി കൊടുത്തു. സമ്പൂർണ്ണ നിർഭയത്വത്തിന്റെ രംഗസജ്ജീകരണം ഉണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനാണെങ്കിൽ എന്തും ചെയ്യാവുന്ന പ്രായവും അതിന് കഴിവുള്ള ഘട്ടവുമാണ്. നാട്ടിൽ മഹാനവറുകളെ ആർക്കും പരിചയവുമില്ലല്ലോ. ഒരു സ്വദേശിക്ക് അയാളുടെ നാട്ടിൽ പലരെയും പേടിയുണ്ടാകും. ഉമ്മ കാണുമല്ലോ, ഉപ്പ കാണുമല്ലോ, ജ്യേഷ്ഠാനുജന്മാര് കാണുമല്ലോ, പെങ്ങന്മാര് കാണുമല്ലോ, അയൽക്കാര്, ബന്ധുമിത്രാദികൾ, നാട്ടുകാര്, പരിചയക്കാരുടെ ഇടയിൽ ഞാൻ വഷളാകുമല്ലോ. അതൊക്കെ ഓർത്ത് പിന്മാറേണ്ട ഒരു സാഹചര്യവും യൂസുഫ് അലൈഹിസ്സലാമിനില്ലല്ലോ. അദ്ദേഹം ആ കൊട്ടാരത്തിൽ തികച്ചും പരിചാരകനാണ്, തികച്ചും അദ്ദേഹം പ്രവാസിയാണ്, വിദേശിയാണ്. അദ്ദേഹത്തെ ആർക്കും മുൻകാല പരിചയമില്ല, ആർക്കും അദ്ദേഹത്തെ അറിയില്ല, കുടുംബങ്ങൾ ആരും അവിടെ ഇല്ല. എന്നാൽ ക്ഷണിക്കുന്നതോ എല്ലാം പെണ്ണാണ്, രാജ്ഞിയാണ്, അധികാരമുള്ളവളാണ്, പവറുള്ളവളാണ്. സമ്മതിച്ചിട്ടില്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് വരാൻ പോകുന്ന ശിക്ഷകളെ കുറിച്ച് പോലും യൂസുഫ് അലൈഹിസ്സലാമിന് അറിയാം. എന്നാൽ ആ നിലക്കൊക്കെയായിട്ടും സമ്പൂർണമായി അതാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിജൂഷിതയായി അലങ്കാരങ്ങളോട് രാജ്ഞി പ്രത്യക്ഷപ്പെടുന്നു. വാതിലുകൾ അടക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നു,
വഖാലത്ത്, എന്നിട്ട് അവൾ പറയാണ് ഹൈത്തലക്ക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരാ കരുത്തുള്ള സുന്ദരനായ ചെറുപ്പക്കാരന്റെ മറുപടി, അല്ലാഹുവില്ലഭയം, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലൈഫിലുൽ ലാലിമൂൻ, എന്റെ റബ്ബെനിക്ക് എല്ലാ സംവിധാനങ്ങളും ഈ കൊട്ടാരത്തിൽ ഒരുക്കി തന്നവനാണ്. ഒരുപാട് പ്രയാസങ്ങളുള്ള ഒട്ടക്കിണറിൽ കഴിഞ്ഞിരുന്നവരെ കാലത്ത് നിന്ന് എന്നെ ഈ കൊട്ടാരത്തിൽ എത്തിച്ചെനിക്ക് വേണ്ട അഭയം നൽകിയത് എന്റെ റബ്ബാണ്. അവനെ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. ഞാൻ അവനോട് അഭയം ചോദിക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം, എന്നെ ഈ കൊട്ടാരത്തിലേക്കതാ എനിക്കിവിടെ സൗകര്യങ്ങൾ ചെയ്തു തന്ന എന്റെ ഈ കൊട്ടാരത്തിന്റെ യജമാനനാകുന്ന രാജാവ്, അദ്ദേഹം എനിക്കിവിടെ എല്ലാ സൗകര്യവും തന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയോ? അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുകയാണ്. അക്രമികളായ ആളുകൾ വിജയിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം മാറിപ്പോവുകയാണ്. മാറിപ്പോകുമ്പോൾ രാജ്ഞി വിടുന്നുണ്ടല്ലോ, വിടുന്നില്ലല്ലോ. വീണ്ടും പ്രലോഭനമാണ്. പ്രലോഭനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ മുമ്പിൽ നിരത്തുകയാണ്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ സ്വരം മാറുന്നു, അത് ഭീഷണിയായി മാറുന്നു. അവസാനം ഭീഷണി എവിടേക്കെത്തി? അവര് പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാമിനോട്, വലയില്ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനന്ന വലയകൂന മിനസ്സാഗിരീൻ, ഞാൻ കൽപ്പിക്കുന്ന കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ കൽപ്പിക്കുന്ന കാര്യം പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറില്ലെങ്കിൽ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും, ഏറ്റവും വലിയ നിന്ദ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അതേ കുതറി ഓടിയിട്ട് രക്ഷപ്പെട്ടതിന്റെ ശേഷവും പിന്നെയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അത് പറഞ്ഞല്ലോ, പിടിയും വലിയുമായല്ലോ. ആ പിടിയും വലിയുമായ നേരത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹറാമിൽ നിന്നും ഓടി പുറത്തേക്ക് പോകുന്നു. ഷർട്ട് കീറുന്നു മഹാനവരുടെ ശക്തിയായ പിടിവലിയാണ് പിന്നിൽ നിന്നുള്ളത്. ആ നിലക്ക് പടച്ച റബ്ബനാ അദ്ദേഹത്തെ കാത്തിരക്ഷിക്കുന്നു. പിന്നെയും അതാ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞുള്ള ഏത് പ്രലോഭനങ്ങളുടെ മുമ്പിലും മഹാനവറുകൾ പതറാതെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് യൂസുഫ് അലൈഹിസ്സലാം ചെയ്യുന്നത്. പല മഹാനവറുകൾ പ്രാർത്ഥിച്ചു, റബ്ബി എന്റെ റബ്ബേ, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി ഇലൈ വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ, ജയിലിലടക്കും എന്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കൽത്തുറുങ്കിലടക്കും എന്ന് പറഞ്ഞപ്പോഴും മഹാനവറുകൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി എന്റെ റബ്ബേ, അസ്സിജുനു കൽത്തുറുങ്കാണ്, ജയിലറയാണ്, അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, മിമ്മായദൂനനീ ഇലൈ അവരെന്നെ ക്ഷണിക്കുന്ന ഈ വൃത്തികേടിന് ഞാൻ ഉത്തരം നൽകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാണ് റബ്ബേ. അതുകൊണ്ട് ഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന, ഈ ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നീ എന്നെ തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ, അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും റബ്ബേ. വാക്കും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ, അവിവേകികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകുമല്ലോ. റബ്ബിനോടുള്ള തേട്ടം പടച്ച റബ്ബരാ ഉത്തരം കൊടുക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു, ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തി. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ.
നോക്കൂ, നിങ്ങൾ ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ പറഞ്ഞ എല്ലാം ഒത്തിണങ്ങിയ പെണ്ണാ ക്ഷണിക്കുന്നത്. എല്ലാ സൗന്ദര്യവും അധികാരവും എല്ലാം ഒത്തിണങ്ങിയ പെണ്ണ് ക്ഷണിച്ചപ്പോൾ മഹാനവരുകൾ കുതിരെ ഓടുകയാണ്. അതെ, അതാണ് പ്രിയമുള്ളവരെ, ഹറാമുകളിൽ നിന്ന് ഒരു മനുഷ്യന് ഓടിയകലാൻ സാധിക്കുക, ഹറാമിന്റെ മേഖലയിൽ നിന്ന് മാറിപ്പോവുക, ഹറാമായ കാഴ്ചകളിൽ നിന്ന് കേൾവികളിൽ നിന്ന് വിട്ടുനിൽക്കുക. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം പടച്ച റബ്ബിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വിട്ടുനിൽക്കുന്നതെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന് റബ്ബ് സഹായിച്ചില്ലേ? കദാലികലി നസ്റിഫാൻ സുഅവൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അപ്രകാരം അല്ലാഹു അതാ മഹാനവരുകളിൽ നിന്നും എല്ലാ തിന്മകളെയും വൃത്തികേടുകളെയും തിരിച്ചുവിട്ടു. അദ്ദേഹത്തിന് യാതൊരു വൃത്തികേടും ബാധിച്ചില്ല. കാരണം ഇന്നഹു അദ്ദേഹമായിരുന്നു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നല്ല ഇഖ്ലാസുള്ള എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ എന്നും മിൻ ഇബാദിനൽ മുഖ്ലിസീൻ എന്നുമൊക്കെ രണ്ട് നിലക്കും ഈ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇത് വിശദീകരിക്കുന്ന ഇടത്ത് പറഞ്ഞു കാണാം. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ബി ഫതഹില്ലാമി മിനൽ മുഖ്ലസീന, മുഖ്ലസീന എന്ന പാരായണ പ്രകാരം ഫഹുവ ജമ്മ മുഖ്ലസ് ഐ മിൻ മൻ അഖ്ലസഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനതാ പ്രത്യേകമായി രക്ഷപ്പെടുത്തി, പ്രത്യേകമായി അദ്ദേഹത്തെ വഖ്താറഹു തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നിലക്ക് പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ടായി എന്നാണ് അർത്ഥം. മറ്റൊരർത്ഥ പ്രകാരം മുഖ്ലിസീന എന്ന് വായിക്കുമ്പോൾ അദ്ദേഹം നല്ല നിഷ്കളങ്കനായിരുന്നു, പടച്ച റബ്ബിൽ യാതൊന്നും പങ്കുചേർക്കാതെ അല്ലാഹുവിനെ ശരിക്കും ആരാധിച്ചു നടന്നിരുന്ന തൗഹീദുള്ള വ്യക്തിയായിരുന്നു. രണ്ട് രൂപത്തിലാണെങ്കിലും മഹാനവരുടെ പ്രത്യേകമായ ഗുണമായി അല്ലാഹു എടുത്തു പറയുന്നു. അതുകൊണ്ട് ഈ ഇത്തരം ഒരു ഘട്ടത്തിൽ മഹാനവരുകൾക്ക് അള്ളാഹുവിന്റെ ഒരു വലിയ സഹായമുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ ഒരു സാഹചര്യം ലോകത്തൊരു മനുഷ്യൻ ഒത്തിണങ്ങി കിട്ടിയിട്ട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മാറിപ്പോയില്ലേ, അത് ശക്തമായ നിലക്കുള്ള ഈമാനുള്ളവർക്കേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ തണലില്ലാത്ത ദിവസം ഇത്തരം ആളുകൾക്ക് തണലുണ്ട് എന്ന് പറയാൻ കാരണം. നിങ്ങൾ നോക്കൂ, ഇതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതാവാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ഒരു സാഹചര്യം ഒത്തിണങ്ങിയിട്ട് തന്റെ ഈമാൻ പരീക്ഷിക്കലല്ല, ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കിയിട്ട് എനിക്കവിടെ ക്ഷമിക്കാൻ കഴിയുമോ എന്ന് നോട്ടമല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞത്. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നോക്കിയാൽ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളെയും അതടച്ചു കളഞ്ഞു. അതിൽപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായത് കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നദരി വമുഅദമുൻ നാരി മിൻ മുസ്തസ്ഗരി ശററി. ലോകത്ത് നടക്കുന്ന എല്ലാ വ്യഭിചാരങ്ങളും എല്ലാ മോശപ്പെട്ട സംഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണമുണ്ടാകും. ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം, ഒരാണാവട്ടെ പെണ്ണാവട്ടെ, പെട്ടെന്നൊരു ദിവസം അങ്ങ് വ്യഭിചാരത്തിലേക്ക് എടുത്തെറിയപ്പെടലല്ല. ആ വൃത്തികേട് നടക്കുന്നതിന്റെ മുമ്പ് അതിലേക്കുള്ള കുറെ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ മബദാഹ, അതിൽ ആദ്യത്തെ തുടക്കം തന്നെ മിനന്നതിരി, അനാവശ്യമായ നോട്ടമാണ് കാരണം. വമുഅദമുന്നാരി മിൻ മുസ്തസ്ഗരി ശററി. വലിയ വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകാറുള്ളത് ഒന്നിച്ചൊരു തീപിടുത്തം ആദ്യം അങ്ങ് തീക്കത്തലല്ല, അത് മിൻ മുസ്തസ്ഗരി ശററി, ഒരു ചെറിയ തീപ്പൊരിയാണ് വൻ തീപിടുത്തമായി മാറാറുള്ളത്. ഇവിടെ ഈ കവി കവിതയിൽ ഉപമിക്കുന്നത് മനുഷ്യന്റെ ഒരു നോട്ടത്തെ ഒരു തീപ്പൊരിയോടാണ്. ഒരു തീപ്പൊരിയാണ് വ്യഭിചാരമാകുന്ന തീപ്പിടുത്തത്തിലേക്ക്, വലിയ തീപ്രളയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് ചാടിക്കുന്നത്. കംനളറത്തിൻ ഫതകത്ത് ഫീ ഖൽബി സാഹിബിഹാ ഫതകസ്സിഹാമി ബിലാ ഖൗസിൻ വലാവതരീ.
തുടർന്നുകൊണ്ട് അദ്ദേഹം ഉപമിക്കുകയാണ്, എത്രയെത്ര നോട്ടങ്ങളാണ് ആ നോക്കിയ മനുഷ്യന്റെ കൽബിൽ വലിയ അറ്റാക്ക് ഉണ്ടാക്കിയത്, എത്രയെത്ര നോട്ടങ്ങളാണ് ആ ഒരു നോട്ടം കൊണ്ട് നോക്കിയവന്റെ കൽബിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ എത്രയെത്ര നോട്ടങ്ങളാണ്. പുറത്തേക്ക് കാണുന്ന അമ്പോ വില്ലോ ഞാണുകളോ ഒന്നുമില്ലാത്ത ശക്തമായി ഒരാളുടെ ഹൃദയത്തിൽ ചെന്ന് നിറക്കുന്ന അമ്പാണ്, ചെന്ന് തറച്ചു നിൽക്കുന്ന അമ്പാണ് ഈ നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ ഒരു കണ്ണിന്റെ ഉടമയാണെങ്കിൽ എങ്ങനെയുള്ള കണ്ണാണ് ഒരാൾക്കുള്ളത്? യുക്കല്ലിബുഹാ, ആ കണ്ണിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഫി അയ്യുനിൻ, സർവ ശരീരങ്ങളിലും കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുന്ന കണ്ണാണ്, എങ്ങോട്ടും കണ്ടിരസിക്കാൻ അഴിച്ചു വിട്ട ഒരു കണ്ണാണ്, കൺട്രോൾ ഇല്ലാത്ത നയനങ്ങളാണ് ഒരാൾക്കുള്ളതെങ്കിൽ വലിയ അപകടത്തിലേക്കാണത് പോകുന്നത്, വലിയ അപകടത്തിനാണത് തുടക്കം കുറിക്കുന്നത്. എന്നിട്ടോ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് എന്താ ഈ മനുഷ്യന് കിട്ടുന്നത്? ഈ നോട്ടം കൊണ്ട് അവന്റെ കണ്ണുകൾക്കൊരു പക്ഷേ സന്തോഷം കിട്ടുന്നുണ്ട്, കണ്ണുകൾക്കൊരു പക്ഷേ അല്പനേരം നൈമിഷികമായ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്, പക്ഷേ അത് അവന്റെ ആത്മാവിനെ ദുഷിപ്പിക്കുന്നു. കണ്ണിനൊരു നിമിഷ നേരത്തെ സുഖം കിട്ടുമ്പോഴേക്ക് അതേ ജീവിതം മുഴുവൻ നരകത്തിൽ വെന്തരിയാൻ മാത്രം ആത്മാവിനെ അത് തകർക്കുകയാണ്. ഈ കച്ചവടം ഒരു ലാഭക്കച്ചവടമാണോ? നൈമിഷിക സുഖം വാങ്ങിയിട്ട് ഏ ലോകത്തിന്റെ എല്ലാ പരാജയവും ഒരാൾ ഏറ്റുവാങ്ങുന്ന ഒരു നഷ്ടക്കച്ചവടമല്ല. അല്പനേരത്തെ സന്തോഷത്തിന് എന്ത് മർഹബയാ നമുക്ക് പറയാനുള്ളത്? ആ ജീവനാന്തം ജീവകാലം മുഴുവനും വലിയ ആപത്തിയേറ്റുവാകാൻ ഒരു നിമിഷ നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി അത് മനുഷ്യൻ തയ്യാറാകുമോ എന്നാ കവി ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്വാധീനിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കേണ്ട ഘടകം ഇന്നി അഖാഫുല്ലാഹ്. അരുതാത്തത് കാണേണ്ടി വരുന്നു, അരുതാത്തത് കേൾക്കേണ്ടി വരുന്നു, അരുതാത്ത ചിത്രങ്ങൾ മുന്നിൽ തെളിയുന്നു. അത് പത്രങ്ങളിലൂടെയാവാം, മാസികകളിലൂടെയാകാം, വീക്കിലികളിലൂടെയാകാം, സചിത്ര ടാബ്ലോയിഡുകളിലൂടെയാവാം, അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാവാം. ഏതെല്ലാം നിലക്കുള്ള അനാവശ്യമായ നോട്ടങ്ങൾക്കുള്ള വേദി ഒരുങ്ങുന്നുവോ അത്തരം ഘട്ടങ്ങളിലെല്ലാം ഇന്നീ അഖാഫുല്ലാ, പടച്ച റബ്ബിനെ എനിക്ക് ഭയമാണെന്ന നിലക്ക് അതേ ഒന്നാമത്തെ നോട്ടം പ്രതീക്ഷിക്കാത്ത നോട്ടം അല്ലാഹ് നിനക്ക് അനുവദിച്ചതാണ്, രണ്ടാമത്തെ നോട്ടം പിശാചിൽ നിന്നുള്ളതാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ ആ നോട്ടത്തെ പിൻവലിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്, അന്നദറത്തു ഇലൽ മർഅത്തി, ഒരു പെണ്ണിലേക്കുള്ള നോട്ടം, സഹമും മിൻ സിയാമി ഇബ്ലീസ്, ഇബ്ലീസ് എറിയുന്ന ഒരു അമ്പാണത്, വെറും അമ്പല്ല, മസ്മൂമുൻ, വിഷം പുരട്ടപ്പെട്ട അമ്പാണത്, വിഷലിപ്തമായ അമ്പാണത്. മൻ തറകഹു ഖൗഫല്ലാഹ്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് വിട്ടുനിന്നാൽ, അസാബഹുല്ലാ, അല്ലയവന് പ്രതിഫലം കൊടുക്കുന്നതാണ്. ഈമാനൻ അവന്റെ കൽബിൽ പ്രത്യേകം ഒരു ഈമാൻ കിട്ടും. യജിദു ബിഹി, അതുമുഖേനെ അവന് ആസ്വദിക്കാം. ഹലാവതഹു ഫീ ഖൽബിഹി, അവന്റെ കൽബിൽ വലിയ മധുരം അതുമുഖേന കിട്ടുന്നു. തന്നെയുമല്ല, അല്ലാക്ക് വേണ്ടി നമ്മളൊരു കാര്യം ഒഴിവാക്കിയാലോ? മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നകലൻ തദാ ഷൈഅൻ ലില്ലാഹി അസ്സ ബദല്ല. ഇത് പൊതുവേ കോമണായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പൊതു തത്വമാണ് അവിടുന്ന് പറയുന്നത്. ഇന്നകലൻ തദാ ഷൈഅൻ ലില്ലാഹി അസ്സ ബദല്ല, അല്ലാഹുവിന് വേണ്ടി നീ ഒരു കാര്യം ഒഴിവാക്കുകയാണ്, മറ്റൊരു താല്പര്യവും നിനക്കില്ല. പടച്ചവൻ കാണുന്നല്ലോ, റബ്ബ് കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ, ആരും എന്നെ നിയന്ത്രിക്കാനില്ല, കാണാനില്ല, കേൾക്കാനില്ല, ഞാൻ ഒറ്റക്കാണ്, എന്റെ റൂമിലാണ് ഞാൻ, എന്റെ ലോകത്താണ്,
എന്റെ ലോകത്താണ്, ആരും എന്നെ പരിചയമില്ല. ലോകത്ത് എവിടെയായിരുന്നാലും നീ ഏതാ ഒരു തിന്മ നിനക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ അല്ലാഹുവിന് വേണ്ടി നീ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോ, പടച്ച റബ്ബ് നൽകുന്ന ഓഫർ എന്താണ്? ഇല്ല അല്ല, നിനക്ക് ബദൽ തരും, അല്ല നിനക്ക് പകരം തരും. ബിഹി, നീ ഏതൊരു കാര്യമാണോ പടച്ചവനെ ഓർത്തുകൊണ്ട് ഒഴിവാക്കിയതെങ്കിൽ നീ ഒഴിവാക്കിയ കാര്യത്തെക്കാൾ ഉത്തമമായ മെച്ചപ്പെട്ടത് റബ്ബ് നിനക്ക് പകരം തരാതിരിക്കൂല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു നോട്ടത്തിൽ നിന്ന് പിൻവലിച്ചു എങ്കിൽ അതിനേക്കാൾ ഖൈറ് നമുക്ക് അള്ളാഹ് തരികയാണ്. പടച്ച റബ്ബിന് ഇഷ്ടമല്ലല്ലോ എന്ന നിലക്ക് ഒരു ഹറാമായ ഒരു ദിർഹം നമ്മളത് വാങ്ങിയില്ല. ഹറാമായ ലക്ഷങ്ങൾ മുന്നിൽ വന്നു, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പണമല്ലേ എന്ന നിലക്ക് ഒഴിവാക്കി. അള്ളാഹ് വിടൂല, പടച്ച റബ്ബ് നമ്മെ കൈയൊഴിയൂല. അതിനേക്കാൾ നിനക്ക് നഷ്ടമായതിനേക്കാൾ പതിന്മടങ്ങ് അള്ളാഹ് തിരിച്ചു തരും. അതേ നല്ല ശമ്പളമുള്ള ഒരു ജോലി ായിരുന്നു പക്ഷേ കള്ളു വിളമ്പണം. അതേ കൂട്ടിക്കൊടുപ്പിനുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ഡ്രൈവ് ചെയ്യണം, അവരെ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, വേശ്യകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഏതെല്ലാം തൊഴിലുള്ള ഒരാൾ പെട്ടുപോയോ, ഹറാമിലൂടെയാണ് പണം വരുന്നത്. റബ്ബേ, ഇതാളുകളെ എന്നെ ആക്ഷേപിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല. പടച്ച റബ്ബേ, നിനക്കിഷ്ടമില്ലാത്ത ഒരു ജോലി, നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടി വരുന്നല്ലോ, അല്ലെങ്കിൽ കളവ് പറയേണ്ടി വരുന്ന ഒരു ജോലിയാണ്, ഇല്ലാത്തത് പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ട ഒരു സെയിൽസ്മാൻ ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, മനസ്സുരുകിക്കൊണ്ട് അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബേ ഇഷ്ടമുണ്ടായിട്ടല്ല, നീ എനിക്ക് പകരം തരണേ എന്നും പറഞ്ഞ് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ഒരു ആനുകൂല്യം അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന നിലക്ക് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ നീ ഒഴിവാക്കിയതിനേക്കാൾ പതിന്മടങ്ങ് ഉത്തമമായത് റബ്ബ് നിനക്ക് പകരം തരാതിരിക്കൂല. അതാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നല്ല തവക്കുല് വേണം, നല്ല ഈമാൻ വേണം, അവർക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതല്ലേ ഖുർആൻ ഓഫർ ചെയ്തത്. സൂറത്തു ത്വലാഖിൽ നമുക്ക് കാണാം, വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൈ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങി, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ലെന്ന നിലക്ക് താൽക്കാലികമായി നമ്മുടെ മനസ്സിൽ എത്ര വിഷമം തോന്നിയാലും അല്ലാഹ് നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ലെന്ന നിലക്ക് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുനിന്നാൽ യജ്അൽ ലഹു മഖ്റജാ, അവൻ കുടുങ്ങൂല, അവൻ പ്രയാസപ്പെടൂല. പടച്ച റബ്ബ് അവന് പുറത്തു കിടക്കാനുള്ള ഒരു മഹ്റജ് നൽകും, ഒരു തുറസ് അവന്റെ ജീവിതത്തിൽ നൽകും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ മനസ്സിലാകൂല. അവൻ ചിന്തിക്കുന്ന നേരത്ത് എത്ര ആലോചിച്ചാലും ഞാൻ ഇതിൽ നിന്ന് വിട്ടാ പിന്നെ എനിക്ക് എന്ത് ജോലി കിട്ടാനാ, ഞാൻ ഇതിൽ നിന്ന് ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയാ ഇനി എനിക്ക് ചാൻസ് കിട്ടുകയില്ലല്ലോ എന്നൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്ന നേരത്തും അതേ അവന്റെ മനസ്സിൽ തോന്നണം, ഞാൻ വിചാരിക്കുന്ന വഴി മാത്രമല്ലല്ലോ വഴികളായിട്ടുള്ളത്. വയർസുഖുഹു, റബ്ബവന് റിസ്ഖ് കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗങ്ങൾ അല്ല അവന് തുറന്നു കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന വഴി എന്നെ ആയിക്കൊള്ളണം എന്നില്ല, അല്ലാഹു വേറൊരു മാർഗം കണ്ട് തുറന്നു വരും. എന്നിട്ടല്ല പറയാ, അത് നല്ല തവക്കുല് ബോധം വേണം. ഈ നിലക്ക് അല്ലാഹുവിൽ തവക്കുലാക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവൻ നല്ല മതി. അവൻ നല്ല മതി എന്ന് പറഞ്ഞാൽ അല്ല വേറുള്ളവര് പറയും പോലത്തെ ഓഫറല്ല. എന്നെ തവക്കുലാക്കിയാ ഞാൻ ഒരിക്കലും നിന്നെ പ്രയാസപ്പെടുത്തൂല എന്ന് പറയുന്നത് ഏതെങ്കിലും ദുനിയാവിലെ ഒരു രാജാവല്ല, മന്ത്രിയല്ല, പോലീസല്ല, ഏതെങ്കിലും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനല്ല പറയുന്നത്. പടച്ച റബ്ബ പറയുന്നത് അവനൊരു ഓഫർ പറഞ്ഞാൽ ആ ഓഫർ അവൻ ലംഘിക്കൂല, അവനൊരു കരാറ് പറഞ്ഞാൽ ആ കരാറ് ലംഘിക്കൂല. അല്ല പറയുന്നത് فَقَدْ هُدِيَ إِلَى صِرَاطٍ مُسْتَقِيمٍ. ആര് അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ
അവനിൽ തവക്കുലാക്കുന്നുവോ നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ നിലക്ക് വലിയ വലിയ സഹായങ്ങൾ ഉണ്ടായില്ലേ? യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം തന്നെ നിങ്ങൾ നോക്കൂ. കൊട്ടാരത്തിൽ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന് ഭയപ്പെട്ട് വേറെ ആരും കാണുമെന്നതിലേക്കോ കേൾക്കുമെന്നതിലേക്കോ അല്ലല്ലോ പടച്ച റബ്ബിന് വേണ്ടി മഹാനവറുകൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മഹാനവറുകളുടെ എല്ലാ ജീവിതത്തിലെ പുരോഗതിക്കും അതല്ലേ കാരണമായി തീർന്നത്? അദ്ദേഹം ജയിലിലെത്തിയതല്ലേ കൊട്ടാരത്തിലെത്താൻ കാരണം? ജയിലിൽ അടക്കപ്പെട്ടത് എന്തിന്റെ പേരിലാ? ഇതിന്റെ പേരിലാണ്. അദ്ദേഹത്തെ വെറുതെ കൊണ്ടുപോയി, നിരപരാധിയാണെങ്കിലും അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹം ദുആ ചെയ്തതെന്താ? റബ്ബേ, ജയിലാണ് ഈ പെണ്ണുങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തെക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമം. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, കൽത്തുറുങ്ക് തന്നാലും കൽത്തുറുങ്കിലടക്കപ്പെട്ടാലും എനിക്കതാണ് ഇവരി പറയുന്ന വൃത്തികേടിനേക്കാൾ ഇഷ്ടമെന്ന് പറഞ്ഞു. മഹാനവറുകൾ ജയിലിന്റെ ഉള്ളിലായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലതാ കേൾക്കുമ്പോൾ നമുക്ക് ജയിലറയിൽ അടക്കപ്പെട്ടത് ഒരു മോശമായ ഒരു പരീക്ഷണമായി തോന്നുന്നുവെങ്കിലും ഭാനവറുകളുടെ ജീവിതത്തിന്റെ പുരോഗതിയുടെ കൽപ്പടവുകളിലേക്ക് കയറി തുടങ്ങാൻ നിമിത്തമായത് ആ ജയിൽവാസമാണ്. വിശദീകരിക്കാൻ നേരമില്ലല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന സംഭവങ്ങളല്ലേ. ജയിലിൽ താമസിപ്പിക്കപ്പെട്ട കാലത്താണ് ജയിലറയിലുള്ള ആളുകൾ സ്വപ്നം കാണുന്നതും അദ്ദേഹം ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ജയിൽവാസികൾക്ക് മനസ്സിലായി ഇദ്ദേഹം സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകാൻ പ്രത്യേകം കഴിവുള്ള വ്യക്തിയാണെന്ന്. ആ വിവരം ജയിലിൽ നിന്ന് പുറത്തു പോയ ഒരാളിലൂടെ രാജാവ് അറിയേണ്ടി വന്നു. രാജാവ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ രാജാവിനെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവരോടും ചോദിച്ചപ്പോൾ ആരിൽ നിന്നും ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന വ്യക്തി പുറത്തു പോയിട്ട് അയാൾക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരാൾ ഞാൻ ജയിലിൽ പാർക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഏത് സ്വപ്നത്തിനും അദ്ദേഹം വ്യാഖ്യാനം പറയാറുണ്ട്. അത് രാജാവ് അറിഞ്ഞത് ഈ ജയിലറയിൽ ഒപ്പം താമസിച്ചിരുന്ന സഹതടവുകാരനിലൂടെയാണ്. അതെ, രാജാവ് അദ്ദേഹത്തെ വരുത്തിച്ചില്ലേ, സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞില്ലേ, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തില്ലേ. അവസാനം എന്താ ഉണ്ടായത്? ഈ നാടിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യമന്ത്രിയായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമിനെ ക്ഷണിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാം സന്തോഷത്തോടെ എനിക്കതിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായി മാറുന്നു. മാതാപിതാക്കളൊക്കെയും നഷ്ടപ്പെട്ട പോയ മറ്റ് സഹോദരങ്ങളുമൊക്കെ തന്റെ കീഴിൽ തന്നെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഇങ്ങനെ അത്യുന്നതമായ പദവികളുടെ പറുദീസകളുടെ പടവുകൾ മഹാനവറുകൾക്ക് കയറാൻ നിമിത്തമായത് എന്തായിരുന്നു? കൊട്ടാരത്തിൽ ചെയ്യ് തെറ്റിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവേ നിന്നെ എനിക്ക് പേടിയാണ് മാറുമ്പോ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞില്ലേ? പടച്ച റബ്ബിന് വേണ്ടി ദുനിയാവിൽ കിട്ടുന്ന ചില്ലറ സുഖങ്ങളെ അല്ലാഹുക്ക് വെറുപ്പുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റബ്ബേ നിന്റെ ഇഷ്ടമാണ് എനിക്ക് നൈമിഷിക സുഖങ്ങളെക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് താൽക്കാലികമായ സുഖങ്ങളിൽ നിന്ന് നമ്മൾ അപാനവോർത്ത് വിട്ടുനിന്നാൽ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വരും. ആ ഒരൊറ്റ തിന്മയിലേക്കെങ്ങാനും മഹാനവറുകൾ അകപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലോകത്തും നഷ്ടമാകുമായിരുന്നില്ലേ? അതല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഈ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ തിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ജാഹിലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു, ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മഹാനവറുകളെ അല്ലാഹ് രക്ഷപ്പെടുത്തി. ഇത് നമ്മുടെ പാഠമാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠമാണ്. താൽക്കാലികമായിട്ട് ഒരു സുഖം ചിലപ്പോൾ കിട്ടിയേക്കും, പണം കിട്ടിയേക്കും, സൗകര്യങ്ങൾ കിട്ടിയേക്കും, ആനന്ദം കിട്ടിയേക്കും. പക്ഷേ അല്ലാഹ് നിനക്കിഷ്ടല്ലല്ലോ എന്ന നിലക്ക് നിങ്ങൾ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് നോക്കൂ, അതിനേക്കാൾ ശക്തമായ പതിന്മടങ്ങ്
വലിയ കാര്യങ്ങൾ അത് മുഖേന അതൊഴിവാക്കിയ കാരണത്താൽ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാന്റെ ഓഫറാണ് അതാ പറയുന്നത്. നീ അള്ളാക്ക് വേണ്ടിയാണ് ഒരു കാര്യം ഒഴിവാക്കുന്നതെങ്കിൽ പടച്ച റബ്ബ് അതിനേക്കാൾ ഖൈറായത് നിനക്ക് പകരം തരുമല്ലോ. ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ ഒക്കെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നു, ലാ യഖ്ദി റജുലുൻ ഒരു പുരുഷനും കഴിയുന്നില്ല, അലാ ഹറാമിന് ഒരു ഹറാമായ കാര്യത്തിന് ഒരാൾക്ക് കഴിവുണ്ട്, പക്ഷേ സുമ്മയദഹു അവനെ കാര്യം ചെയ്യുന്നില്ല, അവനെ അതിന് പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഇല്ലാ മഖാഫത്തുല്ലാഹ് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്. ഹറാമായ ഒരു കാര്യം അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയോ സമ്പാദിക്കുകയോ എന്തുമാകട്ടെ അതില്ലെന്ന് വിട്ടുനിന്നാൽ ഇല്ലാ ബുദലഹു ഫീ ആജിലി ദുനിയാ ഖബ്ല അൽ ആഖിറ മാ ഹുവ ഖൈറുൻ ലഹു മിൻ ദാലിക ആഖിറത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഈ ദുനിയാവിൽ വെച്ച് തന്നെയും പടച്ച റബ്ബ് അതിനേക്കാൾ ഖൈറായത് അവന് പകരം കൊടുക്കാതിരിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടയാൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ കറാമത്ത് വെളിപ്പെട്ടത് നമുക്കറിയാം. ഈ ലോകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ വലിയ ഒരു കറാമത്തുണ്ടായി. എന്താ അദ്ദേഹം ചെയ്ത? ആ കറാമത്ത് നേടാൻ മാത്രം അദ്ദേഹം മഹാനായത് എന്തുകൊണ്ടാ? ഒരു തിന്മയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാ. എന്തിനു വേണ്ടി വിട്ടുനിന്നു? ആരെ പേടിച്ചു വിട്ടുനിന്നു? നാട്ടുകാരെയോ കുടുംബത്തെയോ പേടിച്ചിട്ടല്ല. അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ടൊരു മഹാനായ മനുഷ്യൻ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിന്ന ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുറൈജ് റളിയല്ലാഹുവിന്റെ ചരിത്രം? അദ്ദേഹം ആരായിരുന്നു? ഇസ്രായേൽ മക്കളിലെ ഒരു നല്ലവനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ മഠം കെട്ടി ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ എന്നിട്ട് അദ്ദേഹം അതിൽ തന്നെ ഇബാദത്തുമായിട്ട് ഇങ്ങനെ കഴിയും. അക്കാലത്ത് അത്ര ഇബാദത്ത് ചെയ്തൊരു മനുഷ്യൻ വേറെയില്ലെന്ന് നാടിലൊട്ടാകെ ചർച്ചയായി. നാലാള് കൂടുന്നിടത്തൊക്കെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്താണ് എല്ലാവർക്കും പറയാനുള്ള ചർച്ചാ വിഷയം. അങ്ങനെ അദ്ദേഹത്തെ വല്ലാത്തൊരു മനുഷ്യനാണ്, ഭയങ്കര ഒരു മഹാനാണ് എന്നൊക്കെ എവിടെയും ചർച്ച. ആ സമയത്ത് ഒരു വേശ്യയായ പെണ്ണ് ചോദിച്ചു, അത്ര വലിയ തക്കവുള്ളവനാണെങ്കിൽ ഞാൻ അയാളെ നശിപ്പിച്ച് കാണിച്ചു തരട്ടെ എന്ന് വെല്ലുവിളിച്ചു ഈ പെണ്ണ്. ഈ പെണ്ണാണ് വെല്ലുവിളിക്കേണ്. നാട്ടുകാരോട് ചോദിച്ചു, അത്ര വലിയ തക്കവുള്ള ആളാണെങ്കിൽ തക്കവയ്ക്ക് ഞാൻ പൊളിച്ച് കൈ തരട്ടെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ രൂപത്തിൽ ഈ പെണ്ണ് ചോദിക്കുകയാണ്, ലാഫ്തീനന്നഹു, ഞാൻ അയാളെ കുഴപ്പത്തിലാക്കി കാണിച്ചു തരാം. ഫക്കാരു, അവർ പറഞ്ഞു, ഞങ്ങൾക്കും അതിനെ വേണ്ടത്, വലിയ ഇബാദത്തേറ്റ് നടക്കുകയാണ് ഇവിടെ, അവനൊന്ന് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ പെണ്ണ് എല്ലാ രൂപത്തിലുള്ള അലങ്കാരങ്ങളും അണിഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവനായ ജുറൈജ് റളിയല്ലാഹു അൻഹു വിവാദത്തിൽ മുഴുകിയിരുന്ന മഠത്തിലെ കാര്യമില്ലാത്ത നേരത്ത് കയറി ചെന്നുകൊണ്ട് എല്ലാ രൂപത്തിലുമുള്ള പ്രലോഭനങ്ങളും കാണിച്ചുകൊണ്ട് തിന്മയിലേക്ക് ക്ഷണിക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ അതിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. അദ്ദേഹം വിവാദത്തിലായി തന്നെ കഴിയുന്നു. ആ സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ചിട്ട് ഈ പെണ്ണെന്തു ചെയ്തു? അപ്പുറത്തി മഠത്തിനപ്പുറത്തതാ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ആടിനെ മേക്കുന്ന ഒരു ഇടയനുണ്ട്. ആടിനെ മേക്കുന്ന ഇടയനുമായിട്ട് ഈ പെണ്ണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവൾ ഗർഭിണിയാകുന്നു, കുഞ്ഞിനെ പ്രസവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന സംഭവമാണ് ചരിത്രം. അങ്ങനെ ഇവനിലൂടെ ഗർഭിണിയായി. ഫഖാലു, ആളുകളൊക്കെ ഇവൾ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ചോദിച്ചു, മിമ്മൻ, എവിടുന്നാടി നിന്റെ കയ്യിലുള്ള കുഞ്ഞ്? കാലത്ത് അപ്പെണ്ണ് പറഞ്ഞു, ജുറൈജ്, അതേ അവിടെയില്ലേ ആരാധനയുമായി കഴിയുന്നവരാള്, അയാളാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹം വിവാദത്തുമായി കഴിയുന്ന ആ മഠത്തിലേക്ക് കയറി ചെന്നിട്ട് അദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് എറിയുന്നു, ചീത്ത വിളിക്കുന്നു, ശാരീരികമായി അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നു. വഹദമോ സൗമാത്തഹു, അദ്ദേഹം വിവാദത്തിലായി കഴിയുന്ന പ്രത്യേകമായ കൊച്ചുകുടിൽ ആ മൺകുടിൽ അവർ തകർത്ത് പൊളിച്ചു കളയുന്നു. പാവപ്പെട്ട ഈ മനുഷ്യന് മനസ്സിലായില്ല, എന്തിനാ എന്നെ ആക്രമിക്കുന്നത്, എന്തിനാ എന്റെ മൺകുടിൽ പൊളിച്ചു കളയുന്നത്. അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടില്ല. അദ്ദേഹം നാട്ടുകാരോട് ചോദിക്കുന്നു, മാഷിനക്കും എന്തേ നിങ്ങൾക്ക് പറ്റിയത്? കാലു, അവർ പറഞ്ഞു, ഒന്നും അറിയില്ല അല്ലേ, ഇന്നൊക്കെ സനൈത്ത ബിഹാദിഹിൽ ബഗി ഫവലദത്ത് ഉലാമാ, ഈ പെണ്ണുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിന്റെ കുട്ടിയാണിത് എന്ന് പറഞ്ഞു മഹാനവറുകളെ ധിക്കരിച്ചുകൊണ്ട് മഹാനവറുകളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ
പടച്ച റബ്ബിന്റെ ആ മനസ്സിലേക്ക് റളിയല്ലാഹുവിന്റെ മനസ്സിൽ റബ്ബ് തോന്നിപ്പിക്കുന്ന ഒരു ഇൽഹാമാണ്. മഹാന്മാർക്കുണ്ടാകുന്ന ഇൽഹാം, ഇൽഹാമുകൾ നല്ലതും ഉണ്ടാവും ചീത്തി ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ല തോന്നിപ്പിച്ചു കൊടുത്തത് എന്താ? വൈനഹുമായി എവിടെ കുട്ടി എവിടെ എന്നാ ചോദിക്കുന്നത്. ഇതാ കുട്ടി, നിന്റെ കുട്ടി ഇതാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാണിച്ചപ്പോൾ മഹാനവരകൾ ഉടനെ എന്ത് ചെയ്യുന്നു? കുട്ടിയെ അങ്ങ് കണ്ടപ്പോൾ ഉടനെ എഴുന്നേറ്റിരുന്ന് രണ്ടരക്കായത്തെ സുന്നത്ത് നിസ്കരിച്ചിട്ട് തന്റെ നാഥനെ വിളിച്ചുകൊണ്ടൊരു വിളിയാണ്, ഒരു തേട്ടമാണ് റബ്ബിനോട്. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് ദേഹത്തിന്റെ വിരൽ കൊണ്ട കുഞ്ഞിനെ വന്നിങ്ങനെ പതുക്കെ കുത്തിയിട്ട് ചോദിച്ചു, ഓ മോനെ, ചെറിയ കുഞ്ഞാണ്, ശിശുവാണ്, പ്രസവിച്ച് നാളേറെ ആയിട്ടില്ല. ഓ മോനെ, മൻ അബൂക്ക്, പറയുമോനെ നിന്റെ ഉപ്പയാരാണ്, പറമോനെ നിന്റെ വാപ്പയാരാണ്. അതേ ആ കുട്ടി സംസാരിക്കുകയാണ്, അനബുനുറായി, ഞാൻ ആടുമേക്കുകാരന്റെ മോനാണ്, ഞാൻ ആടുമേക്കുകാരന്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ സത്യം മനസ്സിലായി. അവരോടി ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നു, നബിനീ സൗമാത്തകമിൻ ദഹബിൻ, അങ്ങയുടെ പൊളിച്ചു കളഞ്ഞ മൺകുടിലിന് പകരം ഞങ്ങൾ സ്വർണം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്തിനുള്ള സൗകര്യം ഒരുക്കിത്തരാം. മഹാനവരകൾ പറഞ്ഞു, എനിക്ക് വേണ്ട, മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു മൺകുടിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നോക്കൂ, നിങ്ങളെ ചരിത്രം എന്താ പഠിപ്പിച്ചു തരുന്നത്? അല്ലാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് തിന്മയില്ലെന്ന് മാറി നിന്നവരുടെ കൈക്ക് പടച്ച റബ്ബ് വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയാണ്. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച മൂന്ന് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞാണ് ജുറൈദ് റളിയല്ലാഹുവിന്റെ ചോദ്യം കേട്ട് ഉത്തരം പറഞ്ഞ കുഞ്ഞെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ുങ്ങൾ ഖുർആൻ പറഞ്ഞു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫൈനൽ ജന്നത ഹിയൽ മഅവാ. പടച്ച റബ്ബുണ്ടല്ലോ എന്നോർത്തുകൊണ്ട് തന്റെ ശരീരത്തിന് തോന്നുന്ന ആഗ്രഹങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആര് ജീവിക്കുന്നുവോ, ഫൈനൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ് അവന് കിട്ടാനുള്ളത്. ഒരു സ്വർഗമല്ല, ഒരു തോട്ടമല്ല. ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ പഠിപ്പിക്കുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പടച്ച റബ്ബുണ്ടല്ലോ, അവൻ കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മാത്രം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ള ആളുകൾക്ക് ജന്നതാൻ, അവർക്ക് രണ്ട് സ്വർഗമുണ്ട്, രണ്ട് തോട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരുന്നു. റബ്ബുൽ ആലമീൻ നമുക്കത് ആ പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്നില്ലേ? അപ്പോൾ നോക്കൂ, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് അത്തരം സന്ദർഭങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, നൂറാളെ കൊന്നവരെയാളുടെ സംഭവം പറഞ്ഞത് നമുക്കറിയാം. നൂറാളെ കൊന്നയാളുടെ തൗബ സ്വീകരിക്കപ്പെടാൻ അദ്ദേഹത്തോട് ഒരു പണ്ഡിതൻ ഉപദേശിച്ച ഒരു കാര്യം എന്താണ്? തിന്മയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പൊയ്ക്കോ. നാടൊരു ചീത്ത നാടാണ്, മറ്റൊരു നാട്ടിലേക്ക് പൊയ്ക്കോളൂ. ഫൈന്ന ഫീഹാ ഖൗമൻ, അവിടെ ചില ആളുകളുണ്ട്, യഅബ്ദൂനല്ലാഹ തആല, അല്ലാഹനെ ശരിക്കും ആരാധിക്കുന്ന ആളുകളുള്ള ഒരു നാടുണ്ട്. ഫഅബ്ദില്ലാഹ മഅഹും, അവരുടെ കൂടെ പോയി നിങ്ങളും അല്ലാഹനെ ആരാധിച്ചോളൂ. കണ്ടോ, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ആപത്തിൽ അകപ്പെടാതിരിക്കാൻ, അത്തരത്തിലുള്ള റൂമുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, ജോലികളിൽ നിന്ന്, സന്ദർഭങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടു നിൽക്കണം എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഈ നിലക്ക് അള്ളാഹ്ക്ക് വേണ്ടി വിട്ടുനിന്നാൽ, അള്ളാഹുവിന് വേണ്ടി സൂക്ഷ്മത പാലിച്ചാൽ പടച്ച റബ്ബിന്റെ വലിയ പ്രതിഫലം കിട്ടും എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ രൂപത്തിൽ പടച്ച റബ്ബിന്റെ തണലിനർഹരാകുന്ന നിലക്ക് ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.